നമസ്കാരം. ഈസി റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഗീത. നമ്മളിന്ന് ഗ്രീൻ ചില്ലി റൈസ് ആണ് ഉണ്ടാക്കുന്നത്. ഇതുണ്ടാക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ. സവോളയോ മറ്റ് സാധനങ്ങളൊന്നും അരിയുകയോ വഴറ്റുകയോ ഒന്നും വേണ്ട. കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. ഇതിൻ്റെ ഒപ്പം ചിക്കനോ അതുപോലെ മറ്റൊന്നിൻ്റെ ആവശ്യമില്ല. ഇത് നമുക്കിങ്ങനെ വെറുതെ കഴിക്കാൻ പറ്റും. പിന്നെ എന്തിൻ്റെ കൂടെയാണെങ്കിലും കഴിക്കാൻ പറ്റും. പപ്പടമോ അച്ചാറോ ഒരു സലാഡോ മതിയാവും. അപ്പം നമുക്ക് ഈ ഗ്രീൻ ചില്ലി റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഇതിന് വേണ്ടിയിട്ട് 2 ഗ്ലാസ് ബിരിയാണി അരി എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം 1/2 കിലോയോളം ഉണ്ട് കേട്ടോ. ഇതിനി നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഞാൻ ഒരു 20-25 മിനിറ്റ് നേരത്തിനൊന്ന് വെള്ളത്തിലിടുകയാണേ, ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ 3 പച്ചമുളക് ചെറുതായി നുറുക്കി എടുത്തിട്ടുണ്ട്. 3 ഗ്രാമ്പൂ, 3 ഏലക്കായും എടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ 50 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. ബട്ടറിന് പകരം 3 ടേബിൾ സ്പൂൺ നെയ്യ് ആയാലും മതിയേ. ഇനി ബാക്കി ഇടുന്ന ഇൻഗ്രീഡിയൻസൊക്കെ ഇടുന്ന സമയത്ത് പറയാമേ. ഇനി ഒരു കുക്കർ ചൂടാക്കിയിട്ട് അതിലേക്ക് ബട്ടർ ഇടാം. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിക്കാം. എന്നിട്ടത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാമേ. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഏലക്കായും ഗ്രാമ്പൂവും പച്ചമുളകും കൂടി ഇതിനകത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പച്ചമുളകിൻ്റെ ആ ഫ്ലേവറാണ് കേട്ടോ മുമ്പിട്ട് നിൽക്കേണ്ടത്. അതുകൊണ്ട് തന്നെ മറ്റ് സാധനങ്ങളൊന്നും ചേർക്കുന്നില്ല. ഏലക്കായും ഗ്രാമ്പൊക്കെ വളരെ കുറച്ച് മാത്രമേ ഇടുന്നുള്ളൂ. ഇത് ഈ പച്ചമുളക് ഒത്തിരി മൊരിഞ്ഞൊന്നും വരണ്ട. ഈ പച്ചമുളകിൻ്റെ മണം ഒന്ന് പുറത്തോട്ട് വരുന്ന ഒരു സമയമുണ്ടല്ലോ, ആ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ഉപ്പ് ചേർക്കാം. 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തത്. ഉപ്പ് നമ്മളുടെ ആവശ്യമനുസരിച്ച് ചേർക്കണം കേട്ടോ. ഇനി നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് ഇതിനകത്തേക്ക് 3 ഗ്ലാസ് തിളച്ച വെള്ളം ഒഴിക്കാം. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിലാണ് ഒഴിക്കുന്നത്. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ഉപ്പിൻ്റെ ടേസ്റ്റ് വെച്ചിട്ട് മുമ്പിട്ട് നിൽക്കണം കേട്ടോ ഇതിൽ. എന്നാലേ ചോറിൽ ഉപ്പിൻ്റെ രുചി ഉണ്ടാകത്തുള്ളൂ. വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കുതിർത്ത അരിയിലെ വെള്ളമെല്ലാം ഒന്ന് ഊറ്റിയതിന് ശേഷം നമുക്ക് അരി ഇതിനകത്തേക്കിടാം. ഇനി ചോറ് നന്നായിട്ട് വെന്ത് വേകണം. നല്ല പ്രായമായവരൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിക്കണം കേട്ടോ. ഇനിയിപ്പം നമുക്ക് കുക്കർ അടച്ച് വെക്കാം. നന്നായിട്ട് പ്രഷർ വരുമ്പോഴേക്കും ഇതിൻ്റെ വെയിറ്റ് ഇടാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. ലോ ഫ്ലെയിമിൽ 1 വിസില്. ഇനിയിപ്പം അത് വല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ 10 മിനിറ്റ്. 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. 10 മിനിറ്റ് കഴിഞ്ഞു. അതിൻ്റെ പ്രഷറെല്ലാം പോയ ശേഷം ഞാൻ കുക്കർ തുറക്കുകയാണ്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഗ്രീൻ ചില്ലി റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ആ പച്ചമുളകിൻ്റെ നല്ല മണമൊക്കെ വരുന്നുണ്ട് ബട്ടറിൻ്റെയൊക്കെ കൂടെ. അപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഇതിന്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ഈസിയാണ്. ഇപ്പോൾ നല്ല തിരക്കുള്ള സമയത്താണ് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കണമെന്ന് തോന്നിയാൽ പോലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാനും അതിനൊക്കെ പറ്റിയ നല്ലൊരു റൈസാണ് കേട്ടോ ഇത്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.